ഈശ്വമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ പ്രിയ സഹോദരി സഹോദരന്മാരെ യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താമത്തെ വാക്യത്തിൽ പറയുന്നു ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ട് ഉണ്ടാകുവാനുമാണ് ജീവനുണ്ടാകുക അത് സമൃദ്ധിയിൽ ഉണ്ടാവുക ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്തുകൊണ്ട് നാം തിരുവചനത്തിന് വായിക്കുകയാണ് പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു തൻ്റെ ഏകചാതനെ നൽകുവാൻ തക്കവണ്ണം എന്തിനു വേണ്ടി വേണ്ടിയിട്ട് ആ ഏകചാതൻ മൂന്നാണികളിൽ മേൽ തൻ്റെ ജീവനെ സമർപ്പിച്ചുകൊണ്ട് ലോകത്തിന് ഒരു പുതിയ ജീവന്റെ അനുഭവത്തെ നൽകുന്നതിന് വേണ്ടിയിട്ട് ദൈവികതയുടെ കൃപയാൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്ന അവർക്ക് ജീവൻ അത് സമർ മായിട്ട് ഉണ്ടാകുവാനുമാണ് സമൃദ്ധമായിട്ട് ജീവൻ ഉണ്ടാകുവാനായിട്ട് സമൃദ്ധിയുടെ നിറവില് ആയിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക ദൈവീകതയുടെ ജീവൻ എന്ന് പറയുന്നത് ഓരോ നിമിഷവും നമ്മുടെയൊക്കെ ജീവിതത്തിന് കൃപ ചൊറിയുന്നതാ ഈശോ നമ്മളോട് പറയുകയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എൻ്റെ ദുഃഖം വഹിക്കുവാൻ എളുപ്പമുള്ളതും ഭാരം ചും ചുമട് ഭാരം കുറഞ്ഞതുമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെയൊക്കെ തമ്പുരാൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവൻ നൽകുന്ന ദൈവിക ജീവനെ സ്വന്തമാക്കുവാനായിട്ട് ആ ദൈവിക ജീവന്റെ നിറവില് ജീവിതമായിരിക്കുവാനായിട്ട് എത്രമാത്രം നമുക്കിന്ന് സാധ്യമാവുകയാ ജീവനേകുക അവൻ ജീവനേകിയത് എപ്രകാരമാ അവസാനത്തുള്ള രക്തം വരെ മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനായിട്ട് ചിന്തിക്കൊണ്ട് അവൻ ജീവനേകി അവസാനത്തുള്ള രക്തം വരെ ഗോഡ് സോ ലവ് ഹിസ് ഓൺലി സൺ ദാറ്റ് സൺഡ് നോട്ട് ഡൈ ഹ് ലൈഫ് ദൈവം ജീവൻ നൽകിയത് കുറച്ചൊന്നുമല്ല മറ അതിന്റെ മനുഷ്യന്റെ ഹൃദയത്തിലേക്കാണ് പിതാവായ ദൈവം ആ ജീവനെ നൽകിയത് പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രമാത്രം ഈ ദൈവിക ജീവനെ ജീവിതത്തിൽ സ്വന്തമാക്കുവാനായിട്ട് ദൈവിക ജീവൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് ഇന്ന് സാധ്യമാവുകയാണ് ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായിട്ട് ജീവിക്കാൻ സാധിക്കണം അതിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അവൻ്റെ വചനങ്ങൾ പാലിച്ച് അവൻ്റെ വചനത്തിൻ്റെ തികവില് ജീവിതം ധന്യമാക്കുവാൻ അവൻ്റെ വചനത്തിൻ്റെ തികവില് ജീവിതത്തെ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രേമുള്ളവർ ഇന്ന് പലപ്പോഴും ദൈവവചനത്തെ നാം കേൾക്കുകയാണ് ജീവൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ പല രീതിയിൽ ഇന്ന് കേൾക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വചന വായനയിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രഘോഷണങ്ങളിലൂടെയൊക്കെ ആയിക്കോട്ടെ ഞാൻ ദൈവവചനത്തെ കേൾക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ ഇറങ്ങിപ്പോകുന്നൊരവസ്ഥ മറിച്ച് അതിൻ്റെ ഹൃദയത്തിൽ ദൈവവചനത്തിൻ്റെ വിത്ത് എൻ്റെ ഹൃദയത്തിൽ പാകാനായിട്ട് അത് മുളപൊട്ടി ഒരു പുതുജീവനായിട്ട് മാറാനായിട്ട് അപ്രകാരം നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ എത്രമാത്രം കൊണ്ടുവന്ന് എത്തിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കിന്ന് സാധ്യമാവുകയാണ് പ്രേമുള്ളവരെ നമ്മൾ നമ്മുടെ തന്നെ ഉള്ളിലേക്കൊന്ന് നോക്കുവാനായിട്ട് നമ്മുടെ തന്നെ ഉള്ളങ്ങളെ ഒന്ന് വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മുടെ തന്നെ ഉള്ളങ്ങളിലേക്കൊന്ന് നോക്കിക്കൊണ്ട് ദൈവീകര കൃപയെ കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവം ആഗ്രഹിക്കുക ദൈവത്തിൻ്റെ കരത്തിലേക്ക് ജീവിതത്തെ കൊടുക്കാം ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് ജീവിതത്തെ പങ്കുവെക്കുവാനായിട്ട് സാധിക്കണം പ്രിയമുള്ളവരെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതത്തെ ഒന്ന് പടുത്തുയർത്താനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ജീവനെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈശോ പൂർണ്ണനായതുപോലെ അവൻ സ്വയം ശൂന്യമാക്കിക്കൊണ്ട് ഒരു പൂർണതയിലെത്തിയതുപോലെ എൻ്റെ ജീവിതത്തിൽ ഒരു പൂർണതയിലെത്തുവാനായിട്ട് ഒരു പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുക പ്രേമുള്ളവരെ ഇന്ന് മനുഷ്യൻ സംതൃപ്തനല്ല ഇന്ന് മനുഷ്യന് സംതൃപ്തി ജീവിതത്തെ സ്വന്തമാക്കാൻ സാധിക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഒരു പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് സാധ്യമല്ല ആ പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് അവൻ പരിശ്രമിക്കുന്നുമില്ല തമ്പുരാൻ്റെ തിരുമുഖത്തേക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു പൂർണ്ണതയിൽ ജീവിക്കാനായിട്ട് സാധിക്കുക ദൈവം ആഗ്രഹിക്കുന്നതാ എൻ്റെ ജീവിതത്തിൽ അവൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാക്കുവാനും അത് സമർത്ഥമായിട്ട് ഉണ്ടാകുവാനും ആ ഒരു സമൃദ്ധിയുടെ നിറവിൽ ജീവിക്കാനായിട്ട് പ്രേമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം എൻ്റെ ഈശോയെ നീ എനിക്ക് നൽകിയിരിക്കുന്ന ദൈവിക ജീവനെ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയണമേ എന്ന് ആമേൻ